ആലുവയിൽ 5 വയസ്സുകാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്വാക്കാലം കുറ്റക്കാരനാണെന്ന് എറണാകുളം പോക്സോ കോടതി വിധിച്ചു. പ്രതിക്കെതിരെ അന്വേഷണ സംഘം ചുമത്തിയ 16 കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കപ്പെട്ടതായി കോടതി വ്യക്തമാക്കി. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള വാദം 9 നടക്കും. തുടർന്ന് ശിക്ഷ പ്രഖ്യാപിക്കും. ബലാത്സംഗം കൊലപാതകം ഉൾപ്പെടെ 16 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത്. എല്ലാ കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനാൽ പ്രതി കുറ്റകൃത്യം ചെയ്തുവെന്ന് വ്യക്തമായതായി പോക്സോ കോടതി ജഡ്ജി കെ സോമൻ പ്രഖ്യാപിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിയുടെ മാനസികാവസ്ഥ പരിഗണിക്കണമെന്നായിരുന്നു പ്രതിഭാഗം വാദം. പ്രതിയിൽ ഒരു മാനസാന്തരവും കാണുന്നില്ലെന്നും തൂക്കുകയർ നൽകണമെന്നുമുള്ള നിലപാടിൽ പ്രോസിക്യൂഷൻ ഉറച്ചുനിന്നു. അഗ്രവേറ്റിംഗ് സാഹചര്യങ്ങൾ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് തന്നെ കിട്ടാവുന്നതാണ്. അതിൽ 5 കുറ്റകൃത്യങ്ങൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ്. 16 കുറ്റകൃത്യങ്ങളിൽ 5 കുറ്റകൃത്യങ്ങൾക്ക് ഡെത്ത് പെനാൾട്ടി കൊടുക്കാവുന്നതായതുകൊണ്ട് ഈ കേസിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കേണ്ടി വരും. അതായത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് കേട്ടതിന് ശേഷം എന്ന് പറഞ്ഞു. കേരള പോലീസിൻ്റെ അന്വേഷണ മികവിന് ലഭിച്ച അംഗീകാരമാണ് കോടതി വിധിയെന്ന് ആലുവ റൂറൽ എസ് പി വിവേക് കുമാർ പറഞ്ഞു. ചാലഞ്ച് വാസ് ടു ഗാദർ ദി എവിഡൻസസ് ഇൻ ഷോർട്ടസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം ആൻഡ് ദാറ്റ് ദി എവിഡൻസസ് ഗാദേർഡ് സയൻറ്റിഫിക് എവിഡൻസസ് ആസ് വെൽ ആസ് സി സി ടി വി ഫുട്ടേജസ് ദേ ഷുഡ് ഓൾസോ ബി ഗാദേർഡ് പ്രോപ്പർലി. സോ വിൻ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം പ്രോപ്പർ ഗാദറിംഗ് ഓഫ് എവിഡൻസ് വാസ് ദി a basic challenge which was there before the team but they performed excellently well and we were able to manage. ശിക്ഷാ വിധിയിൻമേൽ വിശദമായ വാദം ഈ മാസം 9 നടക്കും. അതിനു മുൻപായി പ്രതിയുടെ മാനസികാവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. സംസ്ഥാന സർക്കാർ, ജില്ലാ പ്രൊബേഷണറി ഓഫീസർ, ജയിൽ അധികൃതർ എന്നിവരാണ് റിപ്പോർട്ട് നൽകേണ്ടത്. ജയിലിൽ കിടന്നതുകൊണ്ട് മാത്രം പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കണം. ഇരയുടെ കുടുംബത്തിന് കോടതിയെ അറിയിക്കാനുള്ള കാര്യങ്ങളും അറിയിക്കാം. അതിക്രൂരമായി നടത്തിയ കൊലപാതകത്തിൽ പ്രതിയെ കാത്തിരിക്കുന്നത് വധശിക്ഷ തന്നെയോ? ഈ മാസം 9 അന്തിമ വിധിയറിയാം. കൊച്ചിയിൽ നിന്നും റിപ്പോർട്ടർ ഉമേഷ് കെ എമ്മിനും ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം സാലി മുഹമ്മദ്.